കിച്ചൺ ക്രൂവിലെ അടുത്തൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, വാക്വം സീൽഡ് കണ്ടെയ്നർ. വാക്വം സീൽഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ല, അതിൻ്റെ ടെക്നോളജി ഈസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് വെരി അപ്ഡേറ്റഡ് ടെക്നോളജി. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ പോസിറ്റീവ് പ്രഷർ, നെഗറ്റീവ് പ്രഷർ ഉണ്ട്. പോസിറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ സോഡ പോലെ പ്രഷർ അറ്റ്മോസ്ഫിയറിനേക്കാൾ കൂടുതലായിരിക്കും അതിൻ്റെ അകത്ത്. വാക്വം സീലിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിനേക്കാൾ പ്രഷർ താഴെയായിരിക്കും. ഈ സിമ്പിൾ കണ്ടെയ്നറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാഷർ യൂസ് ചെയ്യാതെയാണ് വാക്വം സീലിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലൊക്കെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വാഷർ ഉണ്ടാകും. ആ വാഷറിൻ്റെ പ്രശ്നം കുറച്ച് കഴിഞ്ഞുമ്പോൾ ഈ വാഷർ ബ്ലാക്ക് കളറായിരിക്കും. ഈ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും ഫംഗസും ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ വാഷർ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ പെർഫെക്റ്റ് ആൻഡ് അക്യുറേറ്റ് മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വാഷർ ഇല്ലാതെ പോസിബിളാണ്. നമ്മളിപ്പോൾ ഒരു മിക്സിയുടെ വാഷർ, കുക്കറിൻ്റെ വാഷർ, ഇതൊക്കെ നമുക്ക് നോക്കിയാൽ വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ട് കാണാം. ആ പ്രശ്നമാണ് നമ്മുടെ അക്യുറസി കൊണ്ടും ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ കൊണ്ടും നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യേണ്ടത് ഇങ്ങനെ നടുക്ക് പിടിച്ച് ഒരൊറ്റ, അതായത് സിംഗിൾ പ്രസ് സിസ്റ്റം, വാക്വം സീലിംഗ് സിംഗിൾ പ്രസ് സിസ്റ്റം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ ചുറ്റും എഴുതിയിട്ടുണ്ട്. ഇത് നടുക്ക് പിടിച്ച് ടക്ക് ഒരു സൗണ്ടിലാണ് നമ്മളിത് നടുക്ക് ആണ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്പൺ ചെയ്യേണ്ടത് നടുക്ക് പ്രസ് ചെയ്ത് സൈഡിൽ നിന്ന് പീൽ ചെയ്യണം. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആകുന്നു. നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ ആ ആക്ഷൻ കൊണ്ട് ഇതിൻ്റെ എഡ്ജ് കയറി ടൈറ്റാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സീലിംഗ് മെത്തേഡ് ആവശ്യമില്ല. പിന്നെ വാക്വം സീലിംഗ് കൊണ്ട് എന്താണ് ഗുണം? അതല്ലെങ്കിൽ അത് പോസിറ്റീവ് പ്രഷർ സാധാരണ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് പ്രഷർ ആയതുകൊണ്ട്, അതായത് അറ്റ്മോസ്ഫിയറിനേക്കാൾ താഴെ പ്രഷർ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസും അത്രയ്ക്ക് സേഫ് ആയിരിക്കും. എങ്ങനെ സേഫ് ആകുന്നു എന്ന് പറയാം. നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഈ വാക്വം സീൽ കണ്ടെയ്നറിനകത്ത് വെച്ചതിന് ശേഷം ക്ലോസ് ചെയ്താൽ അതിൻ്റെ എൻസൈമിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാൾ സ്ലോ ഡൗൺ ചെയ്യും, അതായത് മോശമാവാൻ സമയം പിടിക്കും. അതായത് ആപ്പിൾ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവുന്നതാണ്. ആപ്പിൾ കട്ട് ചെയ്ത് നമ്മുടെ വാക്വം സീൽ കണ്ടെയ്നറിൽ നിറച്ച് വെക്കുക, അടുത്ത് ക്ലോസ് ചെയ്ത് വെച്ചാൽ അത് അതിൻ്റെ കളറ് മെയിൻറ്റെയിൻ ചെയ്യും. അത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അത് കളർ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മുടെ കയ്യിൽ ബ്രൗൺ കളറായി പോകില്ല. അതുപോലെ തന്നെ കട്ട് വെജിറ്റബിൾസ് വെച്ചാൽ അത് ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ മാവ്, നമ്മൾ മാവ് യൂസ് ചെയ്യുമല്ലോ, ദോശ മാവെല്ലാം, ബാറ്റർ, റൈസ് ബാറ്റർ, അത് നമ്മൾ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് പുളിച്ചു പോവില്ല. അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള വറവരികൾ വെച്ച് കഴിഞ്ഞാൽ ആ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് നെഗറ്റീവ് പ്രഷറിനകത്ത് എൻസൈംസിൻ്റെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അത് നമുക്ക് യൂസ് ചെയ്ത്, നമ്മൾ പറയുന്നത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതല്ല, യൂസ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലോസിംഗ്, നടുക്ക് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ പീല് ചെയ്ത് ഓപ്പൺ ചെയ്യുക. And use, here is your vacuum seal container.